വെള്ളിയാഴ്ച വരെ കേരളത്തിൽ ഒറ്റപ്പെട്ട ഇടങ്ങളിൽ ഇടിമിന്നലോടു കൂടിയ മഴയ്ക്ക് സാധ്യത. മണിക്കൂറിൽ 30 മുതൽ 40 കിലോമീറ്റർ വരെ വേഗത്തിൽ വീശിയടിക്കാവുന്ന ശക്തമായ കാറ്റിനും സാധ്യതയെന്നാണ് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് അറിയിച്ചത്. മലയോര മേഖലകളിലടക്കം ജാഗ്രതാ നിർദ്ദേശം പുറപ്പെടുവിച്ചു. ഇന്നലെ വ്യാപകമായി പെയ്ത മഴയിൽ പലയിടങ്ങളിലും നാശനഷ്ടങ്ങൾ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. കോഴിക്കോട് ജില്ലയിൽ പലയിടത്തും വൈദ്യുതി ബന്ധം തടസ്സപ്പെട്ടു. കുറ്റ്യാടി തൊട്ടിൽപാലം മേഖലയിൽ 6 വീടുകൾ പൂർണ്ണമായും 5 വീടുകൾ ഭാഗികമായും തകർന്നു. തിരുവനന്തപുരം നഗരത്തിലും മലയോര പ്രദേശത്തും ശക്തമായ മഴ ലഭിച്ചു. ഇടിമിന്നലും മണിക്കൂറിൽ 40 കിലോമീറ്റർ വേഗതയേറിയ കാറ്റും സംസ്ഥാനത്ത് പലയിടത്തും റിപ്പോർട്ട് ചെയ്തതായും കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം വ്യക്തമാക്കിയിട്ടുണ്ട്. അതേസമയം കക്കാട് പവർ ഹൌസിൽ 2 ജനറേറ്ററുകൾ ഡ്രിപ്പായി. മൂഴിയാർ ഡാമിൽ ജലനിരപ്പ് ഉയരുന്നു. റെഡ് അലർട്ട് പ്രഖ്യാപിച്ചു. കക്കാട്ടാറിന് കരയിലുള്ളവർക്ക് ജാഗ്രതാ നിർദ്ദേശം നൽകിയിട്ടുണ്ട്. രാത്രി 9:10 ജലനിരപ്പ് 190 മീറ്ററിന് മുകളിൽ എത്തിയതിനെ തുടർന്നാണ് റെഡ് അലർട്ട് പ്രഖ്യാപിച്ചിട്ടുള്ളത്. ഇത് 192.63 മീറ്ററായി ഉയർന്നാൽ ഡാമിന്റെ ഷട്ടറുകൾ തുറന്ന് അധിക ജലം കക്കാട്ടാറിലേക്ക് ഒഴുക്കുമെന്ന് ജില്ലാ കളക്ടർ അറിയിച്ചു. ഇതുകാരണം ആങ്ങാമുഴി, സീതത്തോട് ഭാഗങ്ങളിൽ ജലനിരപ്പ് ഉയരാൻ സാധ്യതയുണ്ട്. കക്കാട്ടാറിന്റെയും മൂഴിയാർ മുതൽ കക്കാട് പവർ ഹൌസ് വരെ ഇരുകരകളിലും താമസിക്കുന്നവർ ജാഗ്രത പുലർത്തണമെന്നും ജില്ലാ കളക്ടർ മുന്നറിയിപ്പ് നൽകി. ഇരുവഴിഞ്ഞിപ്പുഴയിൽ കുളിക്കാനിറങ്ങിയ യുവാക്കൾ മലവെള്ളപ്പാച്ചിലിൽ അകപ്പെട്ടു. അപ്രതീക്ഷിതമായി എത്തിയ മലവെള്ളത്തിൽ കുടുങ്ങിയ യുവാക്കളെ ഹോംഗാർഡും പവർ ഹൌസിലെ ജീവനക്കാരും ചേർന്ന് രക്ഷപ്പെടുത്തി. നാരാങ്ങത്തോട് പതങ്കയത്ത് പുഴയിൽ കുളിക്കുകയായിരുന്ന മലപ്പുറം സ്വദേശികളായ യുവാക്കളാണ് പെട്ടെന്നുണ്ടായ മലവെള്ളപ്പാച്ചിലിൽ അകപ്പെട്ടത്. വെള്ളം കുതിച്ചെത്തിയതിനെ തുടർന്ന് പാറയ്ക്കുമുകളിൽ കയറി നിന്ന ഇവരെ ഹോംഗാർഡും മീനാർ പവർ ഹൌസിലെ ജീവനക്കാരും നാട്ടുകാരും ചേർന്ന് കരയ്ക്കെത്തിക്കുകയായിരുന്നു. പാറയിൽ കയറി നിന്ന ഇവരെ കയറിട്ടുകൊടുത്താണ് രക്ഷപ്പെടുത്തിയത്. വനത്തിനകത്ത് വലിയ തോതിൽ മഴ പെയ്തതോടെയാണ് വെള്ളം കുത്തിയൊഴുകിയത്. മലപ്പുറം താനൂർ സ്വദേശികളായ 2 പേരാണ് മലവെള്ളപ്പാച്ചിലിൽ അകപ്പെട്ടത്. നിരവധി അപകട മരണങ്ങൾ ഉണ്ടായിട്ടുള്ള സ്ഥലമാണ് പതങ്കയം. ഇവിടെ കുളിക്കാൻ വരുന്നതിനെതിരെ പോലീസും നാട്ടുകാരും പലതവണ താക്കീത് നൽകിയതാണ്. ഇവിടേക്കുള്ള പ്രവേശനവും നിരോധിച്ചിട്ടുണ്ട്. കാലാവസ്ഥാ വ്യതിയാനം മൂലം ലോകത്തിന്റെ ചില ഭാഗങ്ങൾ കനത്ത മഴയിൽ മുങ്ങുകയും മറ്റുള്ളവ റെക്കോർഡ് വരൾച്ചയിൽ ഉണങ്ങുകയും ചെയ്യുമ്പോൾ അതിന്റെ ഫലങ്ങൾ കരയുടെ ഉപരിതലത്തിൽ മാത്രം ഒതുങ്ങുന്നില്ല. സമുദ്രത്തിലെ താപതരംഗങ്ങൾ തീവ്രമാകുന്നതിനാൽ ആഗോള സമുദ്രജലത്തിനും ചൂട് അനുഭവപ്പെടുന്നുണ്ട്. ന്യൂസ് ഡെസ്ക്, കേരള കൗമുദി.